ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിലൊന്നാണ് ആറന്മുള ഉത്രട്ടാതി ജലമേള. നാളെയാണ് ജലമേള നടക്കേണ്ടത്. അതേസമയം കോവിഡ് സാഹചര്യത്തിൽ ഇത്തവണ മൂന്ന് പള്ളിയോടങ്ങൾ മാത്രമായി ജലഘോഷയാത്ര ചടങ്ങുകൾ മാത്രമായാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്തരുടെ തിരക്ക് ഒഴിവാക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അൻപത്തിരണ്ട് കരക്കാരും പള്ളിയടവും നിറയേണ്ട പമ്പാ നദീതീരം ആളുമനക്കവുമില്ലാത്ത നിശ്ചലം. വഞ്ചിപ്പാട്ടിൻ്റെ നദോന്നത താളത്തിൻ്റെ അലയൊലികൾ ചില കരകളിൽ നിന്ന് മാത്രം ഉയർന്നു കേൾക്കാം. അതുമാത്രമാണ് ഇത്തവണയും ആറന്മുളക്കാർക്കും ഇവിടെ എത്തുന്നവരെയും ഭക്തിയുടെ ചെറുതല്ലാത്ത പാരമ്പര്യത്തിലെത്തിക്കുന്നത്. സാഹചര്യത്തിൽ തട്ടി ഇത് രണ്ടാം തവണയാണ് വള്ളപ്പാട്ടും ആർപ്പുവിളികളുമില്ലാതെ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത്. ആറന്മുളയേശന്റെ തിരുമുറ്റമാകട്ടെ ഒഴിഞ്ഞുകിടക്കുന്നു. ആരവങ്ങളില്ലാത്ത നിരാശ ഏവരുടെയും മുഖത്തുണ്ട്. 52 പള്ളിയോടങ്ങളും കരക്കിരിക്കുകയാണ്. 3 വർഷമായിട്ട് ജലത്തിൽ നീരണിയാതെ വളരെയധികം അവിടെ പ്രതിസന്ധികളുമായിട്ടാണ് ഈ പള്ളിയോടങ്ങൾ ഇരിക്കുന്നത്. ഒത്തിരി ഒത്തിരി പള്ളിയോടങ്ങൾക്ക് ധാരാളം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പള്ളിയോടങ്ങളിൽ ഇപ്പോൾ ഈ 3 പള്ളിയോടമെങ്കിലും ഈ അവസരത്തിൽ ഇറക്കാനുള്ള ഈ വലിയ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇറക്കാൻ സാധിച്ചത് അതിന് വലിയ സന്തോഷമുണ്ട്. വളരെ ഭംഗിയായി തന്നെ നടക്കും എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ. ഇത്തവണ തിരുവോണത്തോണിക്ക് അകമ്പടിയേകിയ 3 പള്ളിയോടങ്ങൾ പമ്പയാറ്റിൽ ജലഘോഷയാത്ര നടത്തും. ജലമേളയ്ക്ക് പകരമായാണിത്. ക്ഷേത്രപ്രതിനിധികൾ വെറ്റിലയും പാക്കും നൽകി തുഴച്ചിൽക്കാരെ ആചാരപ്രകാരം സ്വീകരിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വള്ളംകളിയും അഷ്ടമിരോഹിണിയും നടക്കുന്ന ദിവസങ്ങളിൽ നല്ല കച്ചവടം ലഭിക്കേണ്ട കടകളിലാകട്ടെ ഈ നാളനക്കങ്ങൾ ഒന്നും തന്നെയില്ല. കൈരളി ന്യൂസ്, പത്തനംതിട്ട.